മണ്ഡലങ്ങളിലേക്ക് വന്നാൽ, വട്ടിയൂർക്കാവിലേക്ക് വന്നാൽ അവസാന നിമിഷത്തെ പ്രധാന ചർച്ച യു ഡി എഫിനുള്ള എൻ എസ് എസിന്റെ പരസ്യ പിന്തുണ തന്നെയാണ്. മേയറുടെ പ്രതിച്ഛായയും ചിട്ടയായ പ്രവർത്തനവും കൊണ്ട് എതിർഘടകങ്ങളെ മറികടക്കാനാണ് ഇടത് ശ്രമം. ത്രികോണപ്പേരിൽ ബി ജെ പിക്കും ഉള്ളത് വലിയ പ്രതീക്ഷ തന്നെയാണ്. ചെറുദൂരം വിട്ട് കരയോഗങ്ങൾ തോറും സമ്മേളനം വിളിച്ച് യു ഡി എഫിനായി എൻ എസ് എസ് ഇറങ്ങിയത് വട്ടിയൂർക്കാവിൽ. സംസ്ഥാനത്തെ തന്നെ പ്രധാന രാഷ്ട്രീയ ചർച്ചയായ ഈ പരസ്യമായ വോട്ടുപിടുത്തം മണ്ഡലത്തിലുണ്ടാക്കാവുന്ന സ്വാധീനത്തെ ചൊല്ലിയാണ് മുന്നണികളുടെ കണക്കുകൂട്ടൽ. മൂന്നാം വട്ടവും മണ്ഡലം നിലനിർത്താനൊരുങ്ങുന്ന യു ഡി എഫ് വട്ടിയൂർക്കാവിൽ നിർണായകമായ എൻ എസ് എസിന്റെ പിന്തുണ ബോണസായി കാണുന്നു. ആദ്യഘട്ടത്തിലെ മെല്ലെ പൊക്ക് പിന്നിട്ട യു ഡി എഫ് അവസാന ലാപ്പിൽ പ്രചരണത്തിൽ മുന്നേറുന്നു. എല്ലാ ബഹുജന സംഘടനകളും സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്നോട് വളരെ സന്തോഷത്തോടു കൂടിയാണ് പെരുമാറുന്നത്. എല്ലാ മേഖലകളിലും കാര്യമായ പിന്തുണ, നല്ല പിന്തുണയാണ് യു ഡി എഫിന് ലഭിക്കുന്നത്. എതിർപക്ഷത്ത് എൻ എസ് എസ് കൂടി ഉണ്ടെന്ന് കണ്ട് അരയും തലയും മുറുക്കിയാണ് ഇടത് പ്രചാരണം. സമുദായ നേതൃത്വത്തിന്റെ ആഹ്വാനം അണികൾ തള്ളുമെന്നാണ് സി പി എം വിശ്വാസം. മേയർ ബ്രോയിലൂന്നി തുടക്കം മുതലുള്ള ചിട്ടയായ പ്രവർത്തനം വഴി മണ്ഡലം പിടിക്കാനാകുമെന്നാണ് എൽ ഡി എഫിന്റെ കണക്ക് കൂട്ടൽ. കക്ഷിരാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല എന്നുള്ളതാണ് വട്ടിയൂർക്കാവിന്റെ ഒരു പൊതുവിലുള്ള ഒരു പ്രതികരണം. അവർക്ക് സ്ഥാനാർത്ഥികളെയൊക്കെ നന്നായി അറിയാം. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന നിലയ്ക്കുള്ള പ്രതികരണമാണ് ഞങ്ങൾക്ക് ലഭിക്കുന്നത്. കുമ്മനത്തെ വെട്ടിയതിലെ ആശയക്കുഴപ്പം. ആദ്യം ഇറങ്ങാൻ മടിച്ച ആർ എസ് എസ് പാർട്ടിയുടെ എ പ്ലസ് മണ്ഡലത്തിൽ ഇത്തവണ ബി ജെ പി നേരിട്ടത് കടുത്ത പ്രതിസന്ധി. ആദ്യത്തെ ആശയക്കുഴപ്പങ്ങൾക്ക് ശേഷം പ്രചാരണം കടുപ്പിച്ച ബി ജെ പി ഒടുവിൽ ശക്തമായി തന്നെ രംഗത്തുണ്ട്. വട്ടിയൂർക്കാവിൽ വിശ്വാസത്തിനോടൊപ്പം ആരാണോ നിൽക്കുന്നത്, ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ആരാണോ നിൽക്കുന്നത്, അവർക്ക് അനുകൂലമായിരിക്കും ജനവിധി. വട്ടിയൂർക്കാവിൽ ആര് ജയിക്കുമെന്നത് മാത്രമല്ല, രണ്ടാമതും മൂന്നാമതും ആരാകുമെന്നതും വലിയ ആകാംക്ഷയാണ്. ഏഷ്യാനന്യൂസ് തിരുവനന്തപുരം.